بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد اشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، ഒരു ചെറിയ യാത്രാ വിവരണത്തിലൂടെ ഇത് നമുക്ക് ആരംഭിക്കാം. ഈ വർഷത്തെ റമദാൻ ഷെരീഫിന്റെ ഒരുക്കങ്ങൾ ലോകമാസകലം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസര പ്രദേശങ്ങളിലായിരുന്നു. സുദീർഘമായ ഒരു പര്യടനത്തിനിടക്ക് ഫലസ്തീനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫലസ്തീനിന്റെ തെരുവുകൾ റമദാൻ ഷെരീഫിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രവിശാലമായ മതിൽക്കെട്ടുകളുണ്ട്. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച പ്രൗഢവും ഗംഭീരവുമായ ആ ചുറ്റുമതിൽ കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ തിരുമുറ്റത്തെത്തുന്നതിന് മുമ്പ് ഫലസ്തീനി തെരുവാണ്. അവിടെ ധാരാളം മുസ്ലിം വീടുകളും ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വാസകേന്ദ്രങ്ങളുമുണ്ട്. എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ഇടുങ്ങിയ ആ തെരുവുകളിൽ ഫലസ്തീനി ചെറുപ്പക്കാർ വളരെ പ്രയാസപ്പെട്ട് അലങ്കാര വിളക്കുകൾ തയ്യാറാക്കുകയാണ്. ചൈനയിൽ നിന്ന് വന്ന പുതിയ രീതിയിലുള്ള അലങ്കാര വിളക്കുകളും ചിത്രപ്പണികളുള്ള പുഷ്പങ്ങളും മനോഹരമായ ആകർഷകമായ വസ്തുക്കളുമുള്ള തൊങ്ങലുകളും കൊണ്ട് അവർ തെരുവും പള്ളിയുടെ കവാടങ്ങളുമൊക്കെ മനോഹരമായി അലങ്കരിച്ചു ഒരുക്കുകയായിരുന്നു. എന്താണ് സംഭവമെന്ന് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ റമദാൻ കരീം, റമദാൻ കരീം എന്നവർ പറഞ്ഞ് ഞങ്ങൾക്ക് ആശംസകൾ നേർന്നു. ചെറുപ്പക്കാർ മുഴുവനും രാത്രി ഉറക്കമൊഴിച്ച് റമദാനിന് വേണ്ടിയുള്ള അലങ്കാരങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. കവാടത്തിന്റെ പുറത്ത് യന്ത്രത്തോക്കുകളുമായി ഇസ്രായേലി പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശാലമായ ബൈത്തുൽ മുഖദ്ദസിന്റെ കാമ്പൗണ്ടാണ്. ഒലീവ മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന ആ പറമ്പിലൂടെ കല്ല് പാവിയ അതിന്റെ വഴികളിലൂടെ നടന്നു ചെന്നാൽ ഉയർന്നു നിൽക്കുന്ന അതിപ്രൗഢമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ലാൻഡ്മാർക്കായി നാമൊക്കെ മനസ്സിലാക്കാറുള്ള ആ സുവർണ ശോഭയാർന്ന കുംഭകൾ കാണും. യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ നാം മനസ്സിലാക്കുന്ന മസ്ജിദുൽ അഖ്സ എന്ന പള്ളി ആ കുബ്ബയല്ല എന്ന് അധികം ആളുകൾക്കും അറിഞ്ഞുകൂടാ. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ പേരാണ്. അൽ ഖുദുസ് എന്നാൽ വിശുദ്ധമായ സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ആ പ്രവിശാലമായ ബൈത്തുൽ മുഖദ്ദസിന്റെ മധ്യത്തിലെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കല്ല് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാഇന്റെ ദിവസം അവിടെ വരികയും അവിടെ നിന്ന് ആകാശത്തേക്ക് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർന്നുപോയി എന്നാണല്ലോ ചരിത്രം. ആ ഉയർന്നു പോയ സ്ഥലത്ത് കയറാനുള്ള ഒരു സ്റ്റെപ്പായി ഉപയോഗിച്ച പാറക്കല്ലാണ്. ആ പാറക്കല്ലിന്റെ മുകളിൽ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ഭരണകാലഘട്ടത്തിൽ മഹാനായ അബ്ദുൽ മലിക് നിർമ്മിച്ചതാണ് ഇന്ന് നാം കാണുന്ന പ്രൗഢമായ സ്വർണ ശോഭയാർന്ന കുബ്ബ. വിശാലമായ മുറ്റത്ത് ആ സമയത്ത് വലിയ പന്തൽ കെട്ടി ഫലസ്തീന്റെ നാനാഭാഗത്തു നിന്ന് വന്ന മുസ്ലിങ്ങൾ റമദാന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. വിശാലമായ ആ പന്തലുകൾ, ടെന്റുകൾ അവിടെയാണ് യു എയിൽ നിന്നുള്ള ഹിലാലുൽ അഹ്മറിന്റെ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ഇഫ്താർ പരിപാടികൾ നടക്കുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് മില്യണുകൾ ചെലവഴിച്ച് അവർ അവിടെയുള്ള ഫലസ്തീനികൾക്ക് വേണ്ടി റമദാൻ ഷെരീഫിൽ ഇഫ്താറിന്റെ ആഹാരം വിളമ്പാറുണ്ട്. അതിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. താഴെ തെക്ക് ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിപുരാതനമായ മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയാണ്. അഖ്സ പള്ളിയിൽ വിശ്വാസികളുടെ പ്രവാഹമാണ്. റമദാനിന്റെ മുന്നൊരുക്കമായി ഫലസ്തീനികൾ കൂട്ടത്തോടെ അഖ്സ പള്ളിയിലേക്ക് ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഫലസ്തീനിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ എപ്പോഴും വരാറുള്ള ചിന്തകളുണ്ട്. ഒന്നാമതായി ഫലസ്തീനിന്റെ ദുരിതം. ഏതാണ്ട് 60 വർഷക്കാലത്തിലധികമായി
ലോകമാസകളിലുള്ള മുസ്ലിങ്ങൾ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മസ്ജിദുൽ ഹറാമിലും എല്ലാ പള്ളികളിലും എണ്ണമറ്റ ഖുതുബകളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. റമദാൻ ഷെരീഫിലെ നിസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും ഫലസ്തീൻ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഫലസ്തീന്റെ ദുരന്തം ദുരന്തമായി തുടരുന്നു. ചുറ്റുഭാഗത്തും എണ്ണപ്പണമുള്ള ധാരാളം അറബ് രാജ്യങ്ങളുണ്ട്. ലോകമാസകലം മുസ്ലിം ചെറുപ്പക്കാർ ധാരാളമുണ്ട്. പക്ഷെ ഫലസ്തീന്റെ ദുരിതത്തിന്റെ പരിഹാരമൊന്നുമില്ല. എന്തുകൊണ്ടാണത് എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരും, ഫലസ്തീനിന്റെ സ്വഭാവം, ഫലസ്തീനിലെ ജനങ്ങളുടെ ജീവിത രീതി അത്രമാത്രം നമുക്ക് ഇസ്ലാമികമായി ഉൾക്കൊള്ളാവുന്നതല്ല. സ്വഭാവത്തിന്റെ പാരുഷ്യം ഒരുപക്ഷെ നിരന്തരമായ സംഘർഷത്തിന് കാരണമായേക്കാം. തീർച്ചയായും മനുഷ്യന്റെ മാനുഷികതയും അവന്റെ സ്വഭാവത്തിന്റെ നൈർമല്യവുമാണ് സമാധാനത്തിന് കാരണമായി തീരുന്നത്. പക്ഷേ ഫലസ്തീന്റെ അനുഭവം നേരെ തിരിച്ചാണ്. ഫലസ്തീന്റെ ചരിത്രം ആരംഭിക്കുന്നത് മുതൽ ഇന്നവരെ സംഘട്ടനങ്ങളുടെ ചരിത്രമാണ്. അത് ഇസ്രായേലികളുടെ കാലഘട്ടങ്ങളിൽ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും, പിന്നീട് വന്ന യൂഷാ നബി അലൈഹിസ്സലാമിന്റെയും ഷംവീൽ നബിയുടെയും കാലഘട്ടത്തിലുമെല്ലാം സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഭൂമിയാണ് ഫലസ്തീൻ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഫലസ്തീന്റെ സാഹചര്യങ്ങളും ഭൂപ്രകൃതിയും അവിടുത്തെ മനുഷ്യരുടെ സ്വഭാവങ്ങളും അവർക്ക് തീരാത്ത സംഘർഷങ്ങളിലേക്ക് അവരെ തള്ളിവിട്ടിട്ടുണ്ടായിരിക്കാം എന്ന് സമാധാനിക്കുകയേ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ. ഏതായിരുന്നാലും ഫലസ്തീന്റെ ദുരന്തം അനുഭവിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കാറുണ്ട്. അവിടെ ഇന്ന് യഥാർത്ഥത്തിൽ അഭയാർത്ഥികളാണ് കൂടുതൽ, സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ. ഇന്ന് ഫലസ്തീന്റെ പുരാതനമായ തെരുവുകളിൽ കാണുന്ന പഴയ വീടുകളിൽ താമസിക്കുന്നത് അധികവും ജൂതന്മാരാണ്. യഥാർത്ഥ ഫലസ്തീനികളെ അവിടെ നിന്ന് ഇറക്കി ആട്ടിയോടിച്ച് അവരെ ജോർദാനിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അയച്ചിട്ട് അവിടെ കയറി താമസിക്കുന്നത് ജൂതന്മാരാണ്. അവർക്കൊരു പക്ഷേ അമേരിക്കയുടെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയോ സപ്പോർട്ട് ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും അവിടുത്തെ യഥാർത്ഥ താമസക്കാരായ ഫലസ്തീനികൾ ഇന്ന് അഭയാർത്ഥികളായി അലയുകയാണ്. ആ അഭയാർത്ഥികൾക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് സഹായങ്ങൾ ഒഴുകുകയും വളരെ ദരിദ്രമായ ആ സമൂഹങ്ങൾക്ക് സഹായങ്ങൾ അർപ്പിക്കുകയും ഇഫ്താർ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് നാം എല്ലാം മറന്ന് ആഡംബരപൂർവ്വം നടത്തുന്ന ഇഫ്താർ വിരുന്നുകളെ കുറിച്ച് അവിടെ ഫലസ്തീനിന്റെ ആ ദുരന്തഭൂമിയിൽ ഇരുന്നു കൊണ്ട് പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആവാതെ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം ആവശ്യത്തിലധികം വന്നപ്പോൾ നാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ആഡംബരങ്ങളാക്കി മാറ്റുന്നു എന്നത് ഒരുപക്ഷെ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് നമുക്ക് സൂചനയാകുമോ എന്ന് നാം ഭയപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് റമദാൻ ഷെരീഫിലൊക്കെ എല്ലാ കാര്യങ്ങളിലും, റമദാനിന്റെ ഇഫ്താറിൽ മാത്രമല്ല, ഒരു കല്യാണാഘോഷങ്ങളായിരുന്നാലും അനുബന്ധമായ സൽക്കാരങ്ങളായിരുന്നാലും ഒരു വിവാഹത്തിന്റെ നിശ്ചയം ആയിരുന്നാൽ പോലും ആവശ്യത്തിലധികം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും അതത്രയും അതിന്റെ 50-60% വേസ്റ്റാക്കി കളയുകയും അത് ധൂർത്തടിക്കുകയും അതിന്റെ വേണ്ടിയുള്ള ആ ആഡംബരങ്ങളെല്ലാം ആവശ്യത്തിലധികം പണം ചെലവഴിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എന്നുള്ള ബോധം പോലുമില്ലാതെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് നാം തിന്മകളിലേക്ക് ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ ആ ഫലസ്തീന്റെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ആലോചിച്ച് വേദനപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം ഇത് ആലോചിക്കാതെ പോയത് എന്ന്. ഫലസ്തീന്റെ ജീവിതത്തിന്റെ പാരുഷ്യവും അവരുടെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ച സമൃദ്ധിയും 60 വർഷങ്ങൾക്ക് മുമ്പ്, ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ ഏറ്റവും വലിയ ഉല്ലാസ കേന്ദ്രം ബെയ്റൂത്ത് നഗരമായിരുന്നു. ഇന്ന് ലെബനാന്റെ തലസ്ഥാനമായ മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തുള്ള ബെയ്റൂത്ത് നഗരം അന്ന് 60 കൊല്ലങ്ങൾക്കപ്പുറം ലോകത്തെ ഏറ്റവും വലിയ ഉല്ലാസ കേന്ദ്രമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അങ്ങോട്ട് ആളുകൾ പ്രവഹിക്കുകയായിരുന്നു. അവിടെ ചൂതാട്ട കേന്ദ്രങ്ങൾ, അതുപോലെ നൃത്തശാലകൾ, ഡാൻസ് ബാറുകൾ, മസാജ് പാർലറുകൾ എല്ലാമായി അവര് ജീവിതം ഉല്ലസിക്കുകയായിരുന്നു. അന്ന് ബെയ്റൂത്ത് ഉറങ്ങാത്ത നഗരമായിരുന്നു. ഫലസ്തീനിലുള്ള സ്ത്രീ പുരുഷന്മാരാണ് അള്ളാഹു തആല ആരോഗ്യവും ശരീരത്തിന്റെ സൗന്ദര്യവും നൽകി അനുഗ്രഹിച്ച ഫലസ്തീനിലെ സ്ത്രീ പുരുഷന്മാരാണ് അന്ന് ബെയ്റൂത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്നിരുന്ന ഉല്ലാസം തേടി വന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനും അവർക്ക് മദ്യശാലകളിൽ മദ്യം വിളമ്പി കൊടുക്കാനും നൃത്തശാലകളിൽ നൃത്തം ചെയ്തു കൊടുക്കാനും ഉണ്ടായിരുന്നത് ഫലസ്തീനിലെ മുസ്ലിങ്ങളാണ്. ആ സമൃദ്ധി ആവശ്യത്തിലേറെ അവർ ഉപയോഗപ്പെടുത്തുകയും അവരുടെ സ്വഭാവം പരുഷമാവുകയും ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് കഠിനമായൊരു പരീക്ഷണം നൽകിയത് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഉള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് അള്ളാഹു തആല വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങളിലൂടെ $10 പണം നമ്മുടെ നാട്ടിലേക്ക് ഒഴുകി വന്നപ്പോൾ നാം എല്ലാം വിസ്മരിക്കുകയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലെല്ലാം ഏറ്റവും വലിയ ആഡംബരങ്ങൾ കാണിക്കുകയും ഒരു
ഫോൺ ഉപയോഗിക്കുന്നതിലോ വാഹനം ഉപയോഗിക്കുന്നതിലോ പോലും ആവശ്യത്തിൽ അധികം ആഡംബരങ്ങൾ ഉപയോഗിക്കുകയും ചെറിയ ചെറിയ സൽക്കാരങ്ങൾക്ക് വരെ ആയിരക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് വളരെ സമൃദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാക്കി അത് വേസ്റ്റാക്കി കളയുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ ഫലസ്തീനുണ്ടായ ദുരന്തം എന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചുകൂടാ എന്ന് നാം വേദനയോടെ ആലോചിച്ചു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം കൂടുതൽ അള്ളാഹുവിലേക്ക് ചിന്തിക്കുകയും കൂടുതൽ തഖ്‌വ കാണിക്കുകയും അവർ പണം ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുകയും ആഡംബരങ്ങളെ അനാവശ്യമായ ദൂർത്തുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി മനസ്സിലാക്കുകയുമാണ് വേണ്ടത് എന്ന് തോന്നിപ്പോകുന്നു. അതിലേക്കുള്ള ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാകണം. ഈ റമദാൻ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമായിരിക്കട്ടെ. അള്ളാഹുവിന്റെ വഴിയിലേക്ക് ചിന്തിക്കാനും തഖ്‌വ നേടിയെടുക്കാനും ഭക്തി നേടിയെടുക്കാനും അള്ളാഹുവിന്റെ അരികിൽ പൊരുത്തം നേടാനും ഈ റമദാൻ ഷെരീഫ് നമുക്ക് ഉപകാരപ്രദമാകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.